വെൽക്കം ബാക്ക് ടു അർച്ചനാസ് ഫിസിക്സ് ക്ലാസ്. ഇന്നത്തെ സോഷ്യൽ സയൻസ് എക്സാമും മലയാളം സെക്കൻഡ് എക്സാമും എല്ലാവരും നന്നായി എഴുതിയെന്ന് കുറെ കമന്റ് കണ്ടു, ഒരുപാട് സന്തോഷം. അപ്പൊ നാളെ എന്താ ചെയ്യുക എന്നുള്ള പല ക്വസ്റ്റ്യൻസ് കണ്ടു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതിയത്. അപ്പം നാളെ മാത്തമെറ്റിക്സും കെമിസ്ട്രിയാണല്ലേ, അപ്പൊ ആകെ കുറച്ച് സമയം നിങ്ങളുടെ കൈകളിലുള്ളു. അപ്പൊ എങ്ങനെയാണ് പഠിക്കുക, എന്ത് ചെയ്യും എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പം നമുക്കറിയാം കെമിസ്ട്രിയിൽ 7 ചാപ്റ്റേഴ്സും ഉണ്ട്, മാത്തമെറ്റിക്സിൽ ഏകദേശം 11 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ 7 ചാപ്റ്റേഴ്സിൽ ഏകദേശം നിങ്ങൾക്ക് 43 പോയിന്റുകളാണ് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത് കെമിസ്ട്രിയിൽ. അതേസമയം 11 ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 32-35 പോയിന്റുകൾ മാത്തമെറ്റിക്സിലും പഠിക്കാനുണ്ട്. ഇതൊക്കെ നാളേക്ക് പഠിച്ചു തീരുക എന്നുള്ളതാണ് പലരുടെയും സംശയം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാല് അത്യാവശ്യം നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്ത ആളുകളാണെങ്കിൽ റിവിഷൻ നടത്തട്ടോ. റിവിഷൻ നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ ആദ്യം റിവൈസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം മാത്രം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക കേട്ടോ. അപ്പൊ പലരും ചെയ്യുക പഠിക്കാത്ത കാര്യങ്ങൾ ആദ്യം തുടങ്ങും, അപ്പം പഠിച്ച കാര്യങ്ങൾ കൂടെ റിവൈസ് ചെയ്യാൻ സമയം കിട്ടാതായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, ആദ്യം പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ കെമിസ്ട്രിയും മാത്തമെറ്റിക്സും പഠിക്കാൻ ഇനിയിപ്പം 7 മണി മുതൽ 12 മണി വരെ, ഒപ്പം നൈറ്റ് ഒരുപാട് ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും അധികം. കാരണം നമ്മൾ രാത്രി അലാം വെച്ചാലും നമ്മൾക്ക് പേടിയായിരിക്കില്ല രാവിലെ എഴുന്നേറ്റില്ലെങ്കിലോ എന്നുള്ള. അതുകൊണ്ട് രാത്രി ഒരുപാട് നേരം എനിക്ക് പലരുടെയും 2 മണിക്കൊക്കെ പലരും കമന്റ് ഒക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പൊ പലരും ഉറങ്ങുന്നില്ല എന്നാണ് അർത്ഥം. ടെൻഷൻ അടിച്ചിട്ട് ഉറങ്ങാതെ ഇരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ടെൻഷൻ അടിച്ച് ഉറങ്ങാതിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള ഒരു 10 ദിവസം നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് പഠിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പം മോഡൽ എക്സാം അല്ലേ, അധികം ടെൻഷന്റെ ആവശ്യകതയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇനിയിപ്പോ ഒരു ഒറ്റ ചാപ്റ്റർ ആണെങ്കിൽ അത് നന്നായിട്ട് പഠിച്ചിട്ട് റിവൈസ് ചെയ്തിട്ട് നാളത്തെ എക്സാമിന് പോവുക. ഓക്കെ, അത് ആദ്യത്തെ കാറ്റഗറി. രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ഒട്ടും പഠിക്കാത്ത, ഒന്നും പഠിച്ചിട്ടില്ല, ആകെ ടെൻഷൻ ആവുന്ന ആളുകളാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റുകൾ നോക്കുക. ഫോക്കസ് ഏരിയയിൽ ഏതാണോ പോയിന്റ് ആ പോയിന്റ് ടിക്ക് ഇടുക, എന്നിട്ട് ആ പോയിന്റ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ അത് ഇനി എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, മെയിൻ എക്സാമിന്. അങ്ങനെ ഓരോ ചാപ്റ്ററിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് സെലക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ പലരുടെയും സംശയം ഇതെങ്ങനെ സെലക്ട് ചെയ്യാമെന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് പോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. എന്നിട്ട് അതിൽ കുറെ അധികം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ ഓരോ ചാപ്റ്ററിൽ നിന്നും ഇന്ന ഇന്ന ക്വസ്റ്റ്യൻസ് വരുമെന്ന് ഒരു ബോധം വരും. ഓക്കെ, അല്ലെങ്കിൽ A+ എഡ്യൂക്കെയർ ബ്ലോഗ്, ഷേണി ബ്ലോഗിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള നോട്ടുകൾ, ചെറിയ ചെറിയ നോട്ടുകളായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അത്തരത്തില് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനോടുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഫോക്കസ് ഏരിയയിൽ കവർ ചെയ്യാം, പോയിന്റുകളൊക്കെ കവർ ചെയ്യാൻ പറ്റും. ഒരുപാട് ഇങ്ങനെ വിശദമായിട്ട് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാമിന് വരുമ്പോൾ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ സമയം കണ്ടെത്താൻ നോക്കാം. ആകെ 7 മണി മുതൽ എന്താണ് രാത്രി 12 മണി വരെയുള്ള സമയം ഉണ്ടാവും, അപ്പൊ 5 മണിക്കൂർ അല്ലെ. പിന്നെ രാവിലെ ഒരു 6 മണി വരെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉറങ്ങിയിരിക്കണം. കാരണം ഉറക്കം കുറഞ്ഞാല് അത് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ സാധിക്കാതെ വരും. ഞാൻ ഒരുപാട് തവണ പറയാണ് ഉറക്കൊഴിഞ്ഞ് ആരും പഠിക്കരുത്. ഓക്കെ, അപ്പൊ 6 മണിക്ക് എഴുന്നേറ്റാൽ നിങ്ങൾക്ക് എക്സാം ഒരു എക്സാമിന് പോകുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു 2-2.5 മണിക്കൂർ രാവിലെയും കിട്ടും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 5+ എന്താണ് 2.5 മണിക്കൂർ, അപ്പൊ 7.5 മണിക്കൂറാണ് ടോട്ടൽ പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. പലരും 4 മണിക്കൊക്കെ എക്സാംസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ചാപ്റ്ററൊക്കെ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയാണെങ്കിലും ഏകദേശം ഒരു 8 മണിക്കൂർ നമ്മൾ റൗണ്ട് ചെയ്താലും നമ്മൾക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചു തീർക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിസിക്സും അല്ല സോറി മാത്തമെറ്റിക്സും കെമിസ്ട്രി ആണെങ്കിൽ രണ്ടും ഒരുപോലെ റിവൈസ് ചെയ്ത ആളുകളാണെങ്കിൽ റിവിഷൻ മാത്രം ചെയ്തിട്ട് നാളെ നന്നായിട്ട് എക്സാം ചെയ്ത, ഒട്ടും പഠിക്കാത്ത ആളുകളാണ് ഞാൻ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തിട്ട് പഠിക്കുക. ആ പഠിക്കുന്ന കാര്യങ്ങൾ ഫോക്കസ് ഏരിയയിൽ എവിടെയാണോ അത് പോയിന്റ് ചെയ്ത് വെക്കണം, ഞാൻ പഠിച്ച കാര്യങ്ങളാണെന്ന് എഴുതി വെക്കണം. എങ്കിൽ മാത്രമേ അത് പിന്നീട് ഒരിക്കൽ നമുക്ക് പഠിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു 3/4 മണിക്കൂറിലെ സെഷൻ ആക്കി തിരിക്കുക കേട്ടോ. അപ്പം 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂറിനെ നമുക്ക് എന്ത് ചെയ്യാം, 3/4 മണിക്കൂർ ആക്കിയിട്ട് തിരിക്കുമ്പോൾ എത്ര കിട്ടും എന്ന് നോക്കാം. അപ്പം ഏകദേശം ഒരു 2, 4, 6, 8
എട്ട് മുക്കാൽ മണിക്കൂർ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ എട്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതിപ്പം നാല് ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിലെയും നാല് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ അഞ്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മാത്തമെറ്റിക്സിലെയും ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റും. മുക്കാൽ മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കാര്യമാണ്, സമയമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്റർ എടുക്കുക, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പഠിച്ചിട്ട് നാളത്തെ എക്സാം നന്നായിട്ട് എഴുതട്ടോ. കാരണം ഞാൻ പറയാൻ കാരണം, ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞത് ഒരു ചാപ്റ്റർ ആണെങ്കിൽ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് പോയിട്ട് മോഡൽ എഴുതൂ എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അപ്പോൾ പല കുട്ടികൾക്കും ഒരുപാട് ടെൻഷൻ ഉണ്ട്. ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചു പോയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ഞാൻ മോഡൽ പരീക്ഷയിൽ തോറ്റു പോവുമോ, എൻ്റെ ഫ്രണ്ട്സ് എന്ത് കരുതും എന്നൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. അതുകൊണ്ട് അത്തരക്കാരോടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോ ചാപ്റ്റർ എടുക്കുക, അതിൽ സെലക്റ്റീവ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് നാളത്തെ എക്സാം നന്നായിട്ട് എഴുതുക. ആ പഠിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ ഫോക്കസ് ഏരിയയും താഴെ ഏതാണോ പഠിക്കുന്നത് അത് പോയിന്റ് ചെയ്തിട്ട് തന്നെ പോവുക, വീണ്ടും അത് പഠിക്കാൻ ഒരു അവസരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരുന്ന് പഠിക്കുക, ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അതും പഠിച്ചില്ല ഇതും പഠിച്ചില്ല അങ്ങനെ ഒരുപാടധികം ടെൻഷൻ അടിച്ചുള്ള സമയം കൂടി വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ കിട്ടുന്ന സമയം നല്ല ധൈര്യപൂർവ്വം ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് റിവൈസ് പഠിച്ച ആളുകളാണെങ്കിൽ റിവൈസ് ചെയ്തിട്ട് നാളെ നന്നായിട്ട് എക്സാം എഴുതാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. കുറച്ച് ടൈം എടുക്കും, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ്. അപ്പം ടെൻഷൻ്റെ ആവശ്യകത ഒന്നുമില്ല കേട്ടോ. നല്ല കുട്ടികളായിട്ട് ഇന്ന് പഠിക്കാം. മാത്തമെറ്റിക്സ് ഒക്കെ ഉണ്ടായൊരു ബുക്ക് തുറക്കാത്ത ആളുകൾക്കൊക്കെ ഇന്നൊരു മാതിരി തുറന്ന് ബുക്ക് തുറക്കുമ്പോൾ ആകെപ്പാടെ ഒരു ടെൻഷനായിരിക്കും. ആ ടെൻഷനും പാനിക്കും ആയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ മനസ്സിനെ എന്തൊക്കെയാ കാമാക്കുക, എന്നിട്ട് ഓരോരോ ചാപ്റ്റർ എടുക്കുക, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക, ആൻസർ എഴുതി തന്നെ പഠിക്കുക. ഒരിക്കലും മാത്തമെറ്റിക്സ് വായിച്ച് പഠിക്കരുത് കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ, സീ യു.